നമസ്കാരം. RTPCR ടെസ്റ്റ് അതിന്റെ റിസൾട്ടുകൾ കൃത്യമാണോ എന്ന് സംശയം തോന്നിക്കുന്ന തരത്തിൽ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുകയാണ്. അത് ഒരാളുടെ ജീവിത പ്രശ്നമായി മാറിയതുകൊണ്ടാണ് അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ടെന്ന് തോന്നിയത്. പറഞ്ഞു വരുന്നത് കഴക്കുട്ടം സ്വദേശിയായ കുമാർ എന്ന വ്യക്തിക്കുണ്ടായ ഒരു ദുരനുഭവമാണ്. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം ഇപ്പോ തിരിച്ച് വിമാനങ്ങൾ അങ്ങോട്ടേക്ക് അനുവദിച്ചു തുടങ്ങി. തിരിച്ചു പോകേണ്ട സന്ദർഭമായതിനാൽ 48 മണിക്കൂറിന് മുന്നേ RTPCR ടെസ്റ്റ് നടത്തി. അതിന്റെ റിസൾട്ട് കയ്യിൽ വെച്ചാൽ മാത്രമേ, അതും നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചാൽ മാത്രമേ യാത്ര അനുമതിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിബന്ധന. പോരാത്തതിന് വാക്സിനേഷൻ സ്വീകരിച്ചിരിക്കണം. ഈ ടെസ്റ്റ് നടത്തിയതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവമാണ് ഇപ്പോൾ RTPCR ടെസ്റ്റ് സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു സംഭവം നടന്നത്. അതായത് തിരുവനന്തപുരത്തെ കുമാരപുരത്ത് പ്രവർത്തിക്കുന്ന ദേവി സ്കാൻസിൽ നിന്നാണ് അദ്ദേഹം ഗൾഫിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് RTPCR ടെസ്റ്റ് നടത്തിയത്. അദ്ദേഹത്തിന്റെ ആവശ്യം അറിയിച്ചപ്പോൾ വൈകിട്ട് റിസൾട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. റിസൾട്ട് പുറത്തു വരുന്നു, അത് പോസിറ്റീവായിട്ട് പറയുന്നു. മറ്റന്നാൾ പോകേണ്ട ആളാണ്. എപ്പോ ഇനി അടയ്ക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കേരളത്തിലെ കോവിഡ് രോഗവ്യാപനം അതിതീവ്രമാകുന്ന സാഹചര്യമാണ്. ഈ സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് വരുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി വീടുകളിൽ തുടരുന്നുണ്ട്. വീട്ടിൽ ആർക്കും അത്തരത്തിലുള്ള ഒരു സിംപ്റ്റംസും ഇല്ല. അതുകൊണ്ട് ഈ റിസൾട്ടിൽ സംശയം വന്നു. പിന്നീട് കണിയാപുരത്തെത്തി, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കഴക്കൂട്ടത്തിന് സമീപമുള്ള കണിയാപുരത്തെത്തി അദ്ദേഹം ഒരു സ്വകാര്യ ലാബിൽ നിന്ന് വീണ്ടും ഒരു RTPCR ടെസ്റ്റ് കൂടി നടത്തി. ആ RTPCR ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവാണ്. ആകെ കൺഫ്യൂഷൻ ആകെയാണ്. എന്തായാലും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും മണിക്കൂറുകളുടെ ഇടയിലാണ് ഈ രണ്ട് റിസൾട്ടും വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇപ്പോ പരാതി ഉയർത്തിയിരിക്കുന്ന കുമാറിന്റെ സഹോദരനായ മണികണ്ഠന്റെ പ്രതികരണം കേൾക്കാം. അനിയന് ഈ 5 മാസമായിട്ട് ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. 5 മാസം കഴിഞ്ഞ് അപ്രൂവൽ കിട്ടുകയും അപ്പോൾ ഉടൻ തന്നെ ഈ 48 മണിക്കൂറിനകത്തുള്ള RTPCR ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുമാരപുരം ദേവി സ്കാനിങ്ങിലാണ് പോയത്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്, ബാൻ ആവുന്നതിന് ഒരു ദിവസം മുന്നേ. അപ്പോൾ നമ്മൾ പോയി, രാവിലെ പോയി, ഇങ്ങനെ പിറ്റേന്ന് പോകാനുള്ളതാണ് എന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു വൈകുന്നേരം വന്നാൽ മതി, മെസ്സേജ് വന്നുകൊണ്ട് വന്നാൽ മതി, ഉടനെ നിങ്ങൾക്ക് റിസൾട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് മെസ്സേജ് വന്നത് പ്രകാരം ഞാനിവിടെ നിന്ന് പോയി. റിസൾട്ട് വാങ്ങാൻ പോയപ്പോൾ റിസൾട്ട് പോസിറ്റീവാണ്. പോസിറ്റീവായപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ എന്ന്. അത് റിസൾട്ട് പോസിറ്റീവാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി ഏത് ലാബിൽ പോയിരുന്നാലും ഈ പോസിറ്റീവേ വരുള്ളൂ പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ ടെൻഷനായി. കാര്യം എൻ്റെ വീട്ടിൽ 2 വയസ്സായ 2 കുട്ടികളുണ്ട്. അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ വയസ്സായ അങ്ങനെ 2 പേരും 2 കുട്ടികളുമാണ്. അപ്പം ഇവിടെ ആർക്കും ഈ അസുഖമായിട്ട് ഒരു ഇതും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ അടുത്തുള്ള ആലുമോട് ഉള്ള ഒരു സ്കാനിങ്ങിൽ ലാബിൽ പോയി ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ പോയി. അവിടെ പോയപ്പോൾ പിറ്റേന്ന് രാവിലെ RTPCR എടുക്കുകയും അവിടെ നിന്ന് രാവിലെ റിസൾട്ട് നെഗറ്റീവാണ് വന്നത്. അന്ന് 3 മണിക്ക് അനിയനെ എയർപോർട്ടിൽ ഞാൻ പിക്ക് ചെയ്യും, 6 മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യണം ഉണ്ടാക്കുകയും അവിടെ നിന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് വന്നു നെഗറ്റീവ്. ദുബായ് എയർപോർട്ടിൽ പോയപ്പോഴും അതും നെഗറ്റീവ്. അപ്പോൾ ഈ സ്വകാര്യ മേഖലയിലുള്ള ഈ ലാബുകാർ ഇങ്ങനെ പാവപ്പെട്ടവരെ ഇങ്ങനെ വഞ്ചിക്കുകയാണെങ്കിൽ നമ്മൾ ആ അനുഭവിച്ച ഒരു വേദനയുണ്ട്. കാര്യം ആ സമയത്ത് ഇവന് പോസിറ്റീവാണെന്ന്, അനിയന് പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല. അത്രയും ടെൻഷനായിരുന്നു. അമ്മയും സഹോദരങ്ങളും എല്ലാവരും വളരെ വിഷമിച്ചാണ് ഇരുന്നത്. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെ ഇത് നെഗറ്റീവാണെന്ന് അറിഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനമായതും അവൻ പോയതും. അപ്പോൾ ഇങ്ങനെ ആരെയും ദ്രോഹിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് RTPCR ടെസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടേണ്ടതുണ്ട്. കാര്യം വിദേശത്ത് പോകാൻ നിൽക്കുന്നവരാണ്. ജീവിതം വഴിമുട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം റിസൾട്ടുകൾ വരുന്നത്. ഇപ്പോൾ ദേവി സ്കാനിലെ ആ റിസൾട്ട് വിശ്വസിച്ച് അദ്ദേഹം ക്വാറന്റൈനിൽ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലവും കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ചൊക്കെ അദ്ദേഹം ആലോചിച്ചപ്പോൾ അങ്ങനെ തനിക്ക് കോവിഡ് വരാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല എന്ന് കുമാർ തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ടെസ്റ്റ് നടത്തിയത്. ആ ടെസ്റ്റ് നടത്തിയതിന് ശേഷം കണിയാപുരത്ത് നിന്ന് ലഭിച്ച ടെസ്റ്റിൽ നെഗറ്റീവ് ആവുകയും തുടർന്ന് എയർപോർട്ടിൽ പോയി നടത്തിയ ടെസ്റ്റിലും അദ്ദേഹം നെഗറ്റീവ് ആവുകയും ഏറ്റവും ഒടുവിൽ UAE ഇറങ്ങിയതിനു ശേഷം അവിടെയും ടെസ്റ്റ് നടത്തി, അവിടെയും നെഗറ്റീവാണ്.
മൂന്ന് ടെസ്റ്റ് നെഗറ്റീവ് ആകുമ്പോൾ ഏറ്റവും ആദ്യം എടുത്ത ടെസ്റ്റ് പോസിറ്റീവായി കാണിച്ചത് ഒരു വ്യക്തിയുടെ വഴി മുടക്കുന്നതിന് വേണ്ടി കാരണമാകാനുള്ള സാഹചര്യം ഒരുക്കിയതാണ്. പക്ഷേ യുക്തിബോധം കൊണ്ട് അദ്ദേഹം ഒരു ടെസ്റ്റും കൂടി നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ച് ജോലിയിലേക്ക് പോകാൻ കഴിയും. ഇത്തരം ടെസ്റ്റുകൾ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വിദേശ യാത്രയ്ക്ക് പോകാൻ നിൽക്കുന്നവരുടെ ടെസ്റ്റ് നടത്തുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്ഷനാണ് മടങ്ങിപ്പോകാനായിട്ടുള്ള കാര്യം. 5-6 മാസമായി പലരും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഇത്തരത്തിൽ ടെസ്റ്റ് നടത്തുമ്പോൾ റോങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. ആ റോങ് ആയിട്ടുള്ള റിസൾട്ടിൽ വിശ്വസിച്ച് അവർ വീട്ടിലിരുന്നെങ്കിൽ അവരുടെ യാത്ര മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റ് പോലും ഒരു സാധാരണക്കാരനെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു റേറ്റാണുള്ളത്. അത് പോരാഞ്ഞിട്ടാണ് 500 രൂപയ്ക്ക് RTPCR ടെസ്റ്റ് നടത്തുന്നത്. 500 രൂപയ്ക്ക് ഒരു RTPCR ടെസ്റ്റിൽ കൃത്യമായ റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ വീണ്ടും 500 രൂപ മുടക്കി അടുത്ത ടെസ്റ്റ് നടത്തേണ്ടി വരികയാണ്. വീണ്ടും എയർപോർട്ടിൽ കയറുമ്പോൾ വീണ്ടും 2500 രൂപ ടെസ്റ്റ് നടത്തേണ്ടി വരികയാണ്. ഇത്തരത്തിൽ വഴിമുട്ടി നിൽക്കുന്നവനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഈ ടെസ്റ്റുകൾ മാറുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് കുമാറിന്റെ പരാതിയിൽ നിന്ന് സംശയം ഉയരുകയാണ്. ഇത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ദേവി സ്കാൻസിനുണ്ടായിരിക്കുന്ന ഈ റിസൾട്ടിന്റെ പിഴവ് എന്താണെന്ന് കൃത്യമായി വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുമുണ്ട്. കുമാരപുരത്ത് പ്രവർത്തിക്കുന്ന ദേവി സ്കാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തലസ്ഥാനത്തെ തന്നെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖമായ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ ടെസ്റ്റ് റിസൾട്ടിൽ ഇത്രയും വലിയൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അത് ഒരാളുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്ന ലെവലിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ, അത് സംബന്ധിച്ച് കൃത്യമായി അവിടെ നടത്തുന്ന പരിശോധനാ കിറ്റുകളെല്ലാം അത് എത്രത്തോളം പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന കുമാരന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് പോകും. നിങ്ങളുടെ റിസൾട്ടിൽ മാത്രം വിശ്വസിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ RTPCR റിസൾട്ട് എല്ലാം അക്ഷരം പ്രതി ശരിയാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഇത്തരം ഉദാഹരണങ്ങൾ. എന്തായാലും അദ്ദേഹം ഇപ്പോൾ തിരിച്ച് വിദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നാൻ കാരണം പലർക്കും സമാന അനുഭവം ഉണ്ടാകുന്നുണ്ടെന്നുള്ള പരാതി പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലും ശ്രദ്ധ പതിയേണ്ടതുണ്ട്. വിദേശത്തേക്ക് പോകാൻ ഇപ്പോൾ RTPCR ടെസ്റ്റ് എടുക്കുന്നവർക്ക് കൃത്യമായ റിസൾട്ടാണ് കൊടുക്കുന്നു എന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത ഈ നാട്ടിലെ എല്ലാ ലാബ് ഉടമകൾക്കുമുണ്ട്, ആശുപത്രി സംവിധാനങ്ങൾക്കുമുണ്ട്, ആരോഗ്യ മേഖലയ്ക്കുമുണ്ട് എന്ന് പറഞ്ഞു വെക്കേണ്ട ഒരു സന്ദർഭം കൂടിയായി ഇത് മാറുകയാണ്.